ഏറ്റവും കൂടുതലായിട്ട് ഒരു കോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജഗതിച്ചേട്ടൻ തന്നെയാണ്. തീർച്ചയായും അമ്പിളിച്ചേട്ടനെ കുറിച്ച് പറയാനാ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളൊന്നുമില്ല. പകരം വെക്കാൻ ആളില്ലാത്തൊരു അഭിനേതാവാണ്. അപ്പം ആ ഒരു സമയം എങ്ങനെയാണ്? ഹോ, അമ്പിളിച്ചേട്ടനോട് അഭിനയിച്ച ഓരോ നിമിഷങ്ങൾ, അമ്പിളിച്ചേട്ടനോടൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് പൊന്നമ്മഭാഗം കൊഞ്ഞ താരമൊക്കെ ഉണ്ടായത്. അവസരങ്ങൾ, അതുപോലെയുള്ള അവസരങ്ങൾ വന്നു ആ അമ്പിളിച്ചേട്ടനോട് കിടപിടിച്ച് നിന്ന് അഭിനയിക്കാൻ. എന്താ പറയുക, അങ്ങനെ ജിൽ ജില്ലായിട്ട് നിന്ന് കട്ടപിടിച്ച് അമ്പിളിച്ചേനോട് അഭിനയിക്കുമ്പോൾ അറിയാമല്ലോ, അവളിങ്ങനെ കട്ടപിടിച്ച് വന്നിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ എന്നെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ഞാൻ അമ്പിളിച്ചേനോട് അഭിനയിക്കുന്ന ഡോക്ടർ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ പടത്തിനകത്താണ്. അപ്പം ഞാനൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റാണ്. അപ്പം ഇന്നസെൻ്റ് ഏട്ടനുണ്ട് അതിനകത്ത്, ജഗതി, ഞങ്ങൾ മൂന്ന് പേര് ഇലക്ഷന് നിൽക്കുന്നു. ഇലക്ഷന് ഞാൻ ജയിക്കുന്നു. അതാണ് സിനിമയുടെ എൻ്റെ ഇതുമായിട്ട് ലിങ്ക് വരുന്നത്. ആ സമയത്ത് എന്നെ ലാസ്റ്റ് എൻ്റെ കഴിഞ്ഞു. ഇപ്പം ഞാൻ പോകാൻ വേണ്ടി പോകുമ്പോൾ അമ്പിളിച്ചേട്ടൻ, ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ എൻ്റെ കഴിഞ്ഞു പോവുക, പിന്നെ പോവുകയാണ് ഞാൻ പറഞ്ഞ അവിടെ എന്നെ വന്നിട്ട് എൻ്റെ പതിവില്ലാതെ എൻ്റെ കയ്യല്ലേ നന്നായി വരും, എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ടേ നന്നായി വരും കേട്ടോ, നന്നായി വരും എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനോ പതിവില്ലാതെ പറഞ്ഞു താങ്ക് യു അമ്പിളിച്ചേട്ടാ, എൻ്റെ താങ്ക് യു സോ മച്ച്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ എനിക്ക് ആ എന്നാ ഒറ്റപ്പാലത്തു നിന്ന് എറണാകുളം വരെ എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അമ്പിളിച്ചൻ എന്നെ നന്നായി ബ്ലെസ് ചെയ്തല്ലോ, എനിക്ക് ആ ഒരു ബ്ലെസ്സിങ് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഇങ്ങനെ എന്നെ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു. എനിക്കൊരു സന്തോഷം കിട്ടി ഞാൻ എല്ലാവരും അറിയിക്കും. അറിഞ്ഞോ, എനിക്കില്ലെങ്കിൽ അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടേ എല്ലാവരും വിളിച്ച് അറിയിച്ച് ഭയങ്കര സന്തോഷമായി. അത് അനുഗ്രഹിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടന് ആക്സിഡൻ്റ് എന്ന രീതിയിൽ കേട്ടോ വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ താപ്പാന എന്ന് പറഞ്ഞ സെറ്റില്ല അമ്പിളിച്ചേട്ടൻ്റെ. ആ സമയത്ത് അമ്പിളിച്ചേട്ടനെ കിട്ടുന്നില്ല എന്നൊരു ന്യൂസ് ഇടയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തകർന്നു പോയായിരുന്നു. പിന്നെ അതിനുശേഷം ദൈവം എവിടെ നമുക്ക് ഒരു ഭാഗ്യം പോലെ അമ്പിളിച്ചേട്ടനെ വീണ്ടും കണ്ടോണ്ടെങ്കിലും ഇരിക്കാവുന്ന രീതിയിൽ അമ്പിളിച്ചേട്ടനെ നമുക്ക് തന്നു. പക്ഷേ അമ്പിളിച്ചേട്ടൻ ഇപ്പോൾ എന്താ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അത് വരുവാണെങ്കിൽ വീണ്ടും അമ്പിളിച്ചേട്ടനോടൊപ്പം എനിക്ക് അഭിനയിക്കണം, അമ്പിളിച്ചേട്ടനോടൊപ്പം അഭിനയിക്കാം, അമ്പിളിച്ചേട്ടനോടൊപ്പം എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈശ്വരോട് എന്നും പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന നടക്കട്ടെ. അപ്പം അമ്പിളിച്ചേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും മനസ്സിൽ നിൽക്കുന്നൊരു സീൻ എന്താണെന്ന് വെച്ചാൽ മേരിക്കൊണ്ട് ഒരു കുഞ്ഞാടിലുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നത് ജഗതിച്ചേട്ടൻ തല്ലുന്ന ഒരു രംഗം, മയിലാട്ടം എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് നമുക്ക് അമ്പിളിച്ചേട്ടൻ ആ സമയത്ത് ഇതുപോലെ ഭയങ്കര ബിസിയാണ്, അമ്പിളിച്ചേട്ടനെ കിട്ടാനില്ല. പലപ്പോഴും പല സെറ്റും ഞാൻ മടങ്ങി പോന്നിട്ടുണ്ട് അമ്പിളിച്ചേട്ടനെ കിട്ടാനില്ലാത്തതുകൊണ്ട്. വരുന്നത് പ്രതീക്ഷിക്കുന്ന ദിവസം വരത്തില്ല, അപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ കൊണ്ടുപോകും അമ്പിളിച്ചേട്ടനെ. ആ ഒരു ഭയങ്കര ബിസിയുള്ള സമയത്താണ് ആ പടം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഭീമിലു സാറ് അമ്പിളിച്ചേട്ടനെ കൊണ്ടുപോകാനായിട്ട് വന്ന് ഒരു വണ്ടി വന്ന് റെഡിയായി നിൽക്കുക, കൊണ്ടുപോകാൻ പ്രൊഡക്ഷൻ കൺട്രോളർ. ആ സമയത്ത് ഈ സീൻ തീരണം. അപ്പോൾ സാറ് പറഞ്ഞു പിന്നെ റിഹേഴ്സൽ നോക്കി. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു ഈ പിന്നെ. അപ്പം ഇത് അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അസോസിയേറ്റ് പോകുന്ന കുടിച്ചേട്ടന കുടിച്ചേട്ടൻ പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അമ്പിളിച്ചേട്ടൻ പോയാൽ നമുക്ക് എന്താ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, പിന്നെ സീൻ ബാലൻസ് ആവും, ഇത് വേണം ഒന്ന് പിടിച്ചെന്ന് ഇപ്പോൾ അങ്ങ് എടുക്കാൻ അങ്ങ് എടുത്തങ്ങ് വിടാം തീരാൻ. പൊന്നമേ അത് പൊന്നമേനോടൊന്ന് ചോദിക്കാം, ഞാനോട് പൊന്നമേ നമുക്കൊരു റിഹേഴ്സൽ ഒക്കെ നടത്തക്കാം. ഞാൻ പറഞ്ഞു എടുത്തേക്കാം, അമ്പിളിച്ചേട്ടനെ കിട്ടത്തില്ല, പിന്നെ എനിക്കും ഒന്ന് പോയി ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു റിഹേഴ്സൽ എല്ലാം കൂടെ ഒന്നെല്ലാം നോക്കി. അപ്പോൾ ഞാൻ പോകുന്ന കുറിച്ച് പറഞ്ഞു പൊന്നമ്പിളിച്ചേട്ടൻ എവിടെയെങ്കിലും ഒന്ന് ഡയലോഗ്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചില്ലേ പറയുന്നത്, അത് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞു, ഒന്ന് എനിക്കൊന്ന് കേട്ടിട്ടേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റെഡി സെറ്റപ്പ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ക്യാമറയിൽ തന്നെ വൈഡും ക്ലോസും ടു ഷോട്ടും ഒക്കെ ക്യാമറ തന്നെ അടിച്ച് ഒറ്റ ഷോട്ടിലേ സാധനം എടുക്കുക, ഇത് സീൻ തീരാൻ വേണ്ടിയിട്ട് തീർക്കുക അമ്പിളിച്ചേട്ടനെ വെച്ചിട്ട്. അങ്ങനെ അവസാനം മനസ്സിൽ ടെൻഷൻ ഇല്ലായിരിക്കില്ല, റിഹേഴ്സൽ നോക്കി എല്ലാം എടുത്തു എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് അവസാനം ടേക്കായി, ടേക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും എടുക്കുക, എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ നമ്മൾ വന്ന് കൊല കൊണ്ടുകൊണ്ടിരുന്നു, താൻ എവിടെ പോയി കിടക്കുമായിരുന്നതൊക്കെ ചോദിക്കുന്നു, പോയി വല്ല കിടക്കാൻ നോക്കുമ്പോൾ വല്ല കിടക്കുന്നു. അപ്പോഴത്തേക്ക് കൊല കൊണ്ടുപോയി വെക്കുന്നു, അപ്പോഴത്തേക്ക് എന്ത് കൊലയാന്ന് ചോദിക്കുന്നു, മറ്റേതാണ് മറിച്ചതാന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് മകം വന്നേച്ച് പറയുന്നു കിടക്കണോ അവിടെയെന്ന് പറയുന്നു. അവ പറയുന്നത് എൻ്റെത് എൻ്റെ മക്കളത് എൻ്റേതല്ല എന്ന് പറയുന്നു. ഇപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലാക്കി ഒറ്റ ആ നമ്മളെ ആ ഒരു ഒരു റിഹേഴ്സൽ എടുത്തപ്പോഴൊന്നും അമ്പിളിച്ചേട്ടനെ അടിക്കി വന്ന് ഞാൻ ഇങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ചെയ്തു വന്നപ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഞാനങ്ങ് മടുത്ത് നമ്മൾ ചങ്കത്തടിക്കുന്നുണ്ട് ഞാൻ. അത് എന്നിലത് ഞാൻ ആലോചിക്കും, ഞാനത് ഇന്നും പ്ലാൻ ചെയ്തതൊന്നും അല്ലല്ലോ നേരത്തെ. അഭിനയിച്ചിങ്ങനെ കയറി വന്നു, ഞാൻ അടിച്ചു, നീ ചഞ്ചത്തടിച്ചു, അതോ ആ കരയടി, നീ കരയടി, നീ കരയടി എന്ന് പറഞ്ഞ് അമ്പിളിച്ചേട്ടനോട് കുത്തുന്നു, തന്തേ കിടക്കണമെന്ന് പറഞ്ഞ് മകൻ എഴുന്നേക്കുന്നു. ഇതെല്ലാം നടക്കുന്ന സംഭവമാണ്, എഴുന്നേക്കുന്നു അമ്പിളിച്ചേട്ടനോട് പറഞ്ഞു. അപ്പോഴാണ് ഇത്രയും കാലമായിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കിടക്കവിടെ എന്ന് പറഞ്ഞു, കൈ വീശു ഒരടി വീശു കൊടുത്തു. പക്ഷെ ഞാൻ റിഹേഴ്സൽ എടുത്തപ്പം കൈ കൊണ്ടില്ല. പക്ഷെ അടിച്ചിട്ട് പെട്ടയെന്ന് കേട്ടോ എൻ്റെ അടി, അടിച്ചിട്ട് എൻ്റെ കൈ ആ അടി എൻ്റെ കൈ വേദനിച്ചു എന്നുള്ള സത്യം. ആ അടി കൊണ്ട് അമ്പിളിച്ചേട്ടൻ വീഴുവോ, വീണ് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിലുണ്ട്. ആ പിന്നെ എനിക്ക് ഞാനൊന്ന് നെർവസ് ആയി, അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അല്ല പിന്നെ
എൻ്റെ ഒന്ന് കിടക്കാൻ നേരത്തെ എൻ്റെ നിന്ന് ഓരോന്ന് മടിക്കാതെ കിടക്കുകയാണ് വെച്ചാൽ എന്നെ ചെയ്യാനാ എന്ന് പറഞ്ഞ് ഞാൻ കിടക്കുമ്പോ പൊന്നമ്മേ എന്റെ പൊന്നമ്മേ നാളെ അമ്മച്ചൻ നമ്മളെ വീഴുക വീണു ആ ഒറ്റ ഷോട്ടില് ആ ഒറ്റ ഷോട്ടിൽ അത് ഓക്കെ ആയി എല്ലാവരും ഇവിടെ ക്ലാപ്പടിച്ചു ഞാനോട് ചമ്പടിച്ചേട്ടാ എന്താ അടിച്ചു പോയി ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി ഇങ്ങനെ അമ്മച്ചേട്ടൻ ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി സൂപ്പറായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മച്ചേട്ടാ അങ്ങനെ അറിയാതെ അറിയാം കുഴപ്പമില്ല കുഴപ്പമില്ല നന്നായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പറഞ്ഞു അമ്മച്ചേട്ടൻ ഞാൻ വേറെ വല്ല ആർട്ടിസ്റ്റായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ കട്ടി പറഞ്ഞു ഞാൻ മനസ്സിൽ ഓർക്കും നൊന്തി നൊന്തി അവർ നൊന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവും അപ്പോൾ അമ്മച്ചേട്ടൻ അതാണ് ഡെഡിക്കേഷൻ മാറും